ഹലോ നമസ്കാരം. എല്ലാ വിജയ് ഫാൻസിനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. വിജയുടെ മാസ്റ്റർ കേരളത്തിൽ റിലീസ് ചെയ്യും. ഇത് നിങ്ങൾ വിജയ് ഫാൻസിന് തന്നെ വിജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രതിഷേധത്തിനും നിങ്ങളുടെ നിരാശയ്ക്കുമുള്ള ഒരു പ്രതിഫലം തന്നെയാണ് ഇന്നത്തെ ഈ തീരുമാനം. ഇതിൽ നിങ്ങൾക്കാണ് ഏറ്റവും മുഖ്യമായ പങ്ക്. കാരണം നിങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവും പല രീതിയിൽ അവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തൊരു മീറ്റിംഗ് നടക്കാനും ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ശുഭസൂചന വരാനും ഉള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഈ മാസ്റ്റർ റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങളും വിശകലനങ്ങളുമായിട്ടാണ്. വീഡിയോ ഇഷ്ടമാകുന്നതാണെങ്കിൽ തീർച്ചയായും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എല്ലാ പുതിയ വിവരങ്ങളും എല്ലാ പുതിയ സിനിമകളെക്കുറിച്ചുള്ള വിവരങ്ങളും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാസ്റ്റർ റിലീസായതുകൊണ്ടാണ് ഇപ്പോൾ അടുപ്പിച്ച് മാസ്റ്ററിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നത്. എങ്കിലും മറ്റ് ചലച്ചിത്ര മേഖലയിലുള്ള കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനലിൽ പുതിയ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഒട്ടിലാകടിപ്പിക്കാതെ വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നടന്ന മുഖ്യമന്ത്രിയുമായി നടന്ന മീറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നത്. അതിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. മാസ്റ്റർ തീർച്ചയായും അടുത്ത ബുധനാഴ്ച ഈ വരുന്ന ബുധനാഴ്ച, അതായത് ജനുവരി 13-ാം തീയതി തീർച്ചയായിട്ടും കേരളത്തിൽ റിലീസായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സംശയങ്ങൾ നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായിട്ടും മാസ്റ്റർ ജനുവരി 13-ന് കേരളത്തിൽ റിലീസാകും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പല സാഹചര്യങ്ങളിലും ഇന്ന് പറയും റിലീസ് ചെയ്യും, നാളെ പറയും റിലീസ് ചെയ്യുന്നില്ല, തിയേറ്റർ തുറക്കും തിയേറ്റർ തുറക്കുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. ആകെ മൊത്തം എല്ലാ ഫാൻസിനും കൺഫ്യൂഷനായിരുന്നു, പടമുണ്ടോ ഇല്ലയോ എന്നെല്ലാം. അതിനെല്ലാം ഇന്നൊരു തീരുമാനമായിട്ടുണ്ട്. ഇതിനുശേഷം ഇന്ന് കൊച്ചിയിൽ ഒരു വൈകിട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ എല്ലാ റിലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിൽ തീരുമാനിക്കുന്നതായിരിക്കും. എങ്കിൽ കൂടിയും മാസ്റ്റർ കൺഫേമായിട്ടും കേരളത്തിൽ റിലീസ് ഉറപ്പാണ്. ഇന്നത്തെ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയിട്ടുള്ള ഇളവുകളെക്കുറിച്ച് പറയാം. ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ട് മീറ്റിംഗ് നടന്നതിൽ ചലച്ചിത്ര മേഖലയ്ക്ക് കുറച്ച് ഇളവുകൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ കേരള റിലീസുമായി ബന്ധപ്പെട്ട ബുക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അത് പുറകെ പറയാം. ആദ്യം നമുക്ക് ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയിട്ടുള്ള ഇളവുകളെക്കുറിച്ച് പറയാം. ഇളവുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന 10 മാസത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജ് 50% കുറയ്ക്കും, ബാക്കി തുക ഗഡുക്കളായി മാത്രം അടച്ചു തീർത്താൽ മതിയെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നിരുന്നത്. കൂടാതെ വസ്തുനികുതി മാസഗഡുക്കളായി അടയ്ക്കാം. തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്ക് തിയേറ്ററുകൾ അടയ്ക്കേണ്ട വസ്തുനികുതി മാസഗഡുകളായിട്ട് അടച്ചു തീർക്കാനുള്ള ഒരു നയം കൂടി കൊണ്ടുവരും. ഇതുകൂടാതെ തിയേറ്ററുകൾ അടഞ്ഞിരുന്ന മാസങ്ങളിൽ വിനോദ നികുതി ഇനി അടയ്ക്കേണ്ട, ആ നികുതി മുഴുവൻ എഴുതി തള്ളിയിരിക്കുകയാണ്. ഇതുകൂടാതെ തിയേറ്ററുകളുടെ ലൈസൻസ് മാർച്ച് 31 വരെ നീട്ടി നൽകിയിരിക്കുകയാണ്. ഇതിനുശേഷം തിയേറ്ററുകളുടെ ലൈസൻസ് പുതുക്കിയാൽ മതി. ഇനി നമുക്ക് മാസ്റ്റർ റിലീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ റിലീസ് രീതികളെക്കുറിച്ചൊക്കെ വരാം. മാസ്റ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത് സമയം ഏകദേശം 9 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും. ഒരു ദിവസം 3 ഷോകൾ മാത്രമേ കാണൂ. അതിൽ ഒരു രീതിയിലുള്ള മാറ്റങ്ങളുമില്ല. ഇതുകൂടാതെ സെക്കൻഡ് ഷോ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇതുകൂടാതെ 50% ഒക്കുപ്പൻസിയിലായിരിക്കും. നമ്മുടെ സിനിമാ സംഘടന ഭാഗത്തു നിന്നും ഒക്കുപ്പൻസിയിലും കൂടാതെ സമയക്രമത്തിലും ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ കൂടിയും അത് ഈ സാഹചര്യത്തിൽ നൽകാൻ സാധിക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള നയം. കൂടാതെ ഇനി വരും ദിവസങ്ങളിൽ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ മാസ്റ്ററിൻ്റെ ബുക്കിംഗ് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ മുതലോ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷവും ബുക്ക് മൈ ഷോയിൽ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം പറയാൻ സാധിക്കില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും സാധ്യത നാളെ രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇന്ന് വൈകിട്ട് മാസ്റ്റർ റിലീസുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് കൊച്ചിയിൽ വെച്ച്. അതിൽ സിനിമാ സംഘടനകൾ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിൽ ചിലപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നാൽ ഇന്ന് തന്നെ ബുക്കിങ്ങിൻ്റെ തുടങ്ങാനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ മാസ്റ്ററിൻ്റെ പ്രൊമോഷൻ എല്ലാ രീതിയിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മെയിനായിട്ട് നല്ല രീതിയിൽ പ്രൊമോഷൻ നടത്തുന്നത് ഫോർച്യൂൺ സിനിമാസാണ്. മലബാറിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് 3 പേരാണ് ഇതിന് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. മാജിക് ഫ്രെയിംസ്, IMB, കൂടാതെ ഫോർച്യൂൺ സിനിമാസ്. ഫോർച്യൂൺ സിനിമാസ് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ധാരാളം പോസ്റ്ററുകളൊക്കെ പുറത്തിറങ്ങി, പോസ്റ്ററൊക്കെ അടിച്ചു തീർത്തിട്ടുണ്ട് അവർ. കൂടാതെ പോസ്റ്ററുകളൊക്കെ തിയേറ്ററിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. തിയേറ്ററുകളെല്ലാം സാനിറ്റൈസേഷൻ പൂർത്തിയായിട്ടുണ്ട്. തിയേറ്ററുകൾ നാളെ തന്നെ തുറന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ രീതിയിലും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. നാളെ മാസത്തിൻ്റെ ഒരു പ്രത്യേക ട്രയൽ റൺ കാണും. കാരണം 3 മണിക്കൂർ സിനിമയ്ക്ക് ദൈർഘ്യമുള്ളത് കൊണ്ട് തന്നെ ഷോയുടെയൊക്കെ സമയക്രമം ഒന്ന് കണ്ടെത്താൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഒരു സമയക്രമം ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി തന്നെ നാളെ ഒരു ട്രയൽ റൺ നടത്തുന്നതുമാണ്. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ഇന്നത്തെ വൈകിട്ട് മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് എന്തറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ
പറയാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്രയും വിവരങ്ങളാണ്, അത് നിങ്ങളുമായിട്ട് ഇപ്പോൾ തന്നെ എത്തിച്ചിട്ടുണ്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മറ്റ് എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയോ നിങ്ങളുടെ ഫാൻസ് അല്ല ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയറും ചെയ്യുകയോ. അപ്പോൾ എല്ലാവർക്കും കാത്തിരിക്കുക മാസ്റ്ററിൻ്റെ റിലീസിനായി.